ಲಾರಿ ಮನಿ 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 ರೆಡಿ ಬಿಸ್ಮಿಲ್ಲಾಹ ರಹ್ಮಾನ್ ರಹೀಮ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಸಯ್ಯಿದಿನಾ ಮುಹಮ್ಮದ್ ವಆಲಿಹಿ ವಅಸ್ಹಾಬಿಹಿ ಅಜ್ಮಾಇನ್ ಅಮ್ಮಾ ಬಾದು. ಪ್ರಿಯಪಟ್ಟ ಸಹೋದರಂಗಳು, ಬಹುಮಾನಪಟ್ಟ ತಾಜ್ ಶರಿಯ ಅಲಿ ಕುಂಜಿ ಉಸ್ತಾದ್ ಶರಫುಲ್ ಉಲಮ ಅಬ್ಬಾಸ್ ಉಸ್ತಾದ್, ಮತ್ತು ಪಂಡಿತನ್ಮಾರ್, ಸಾದಾತುಕಳ ಸುಹೃತುಗಳೇ, 10:20 മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിന്, അതിനെനിക്ക് എത്തണം ഇൻഷാല്ലാ. അത്രയും ധൃതിയുണ്ട്, പല ആവശ്യങ്ങളുമുണ്ട്. പിന്നെ നേരത്തെ നിങ്ങളെ ഉസ്താദ് പറഞ്ഞതുപോലെ ഞാൻ 2 പ്രാവശ്യം മാറ്റി, ആദ്യം 5:00-6:00 ഏറ്റി, പിന്നെ 4:00 അവസാനം ഒരുവിധത്തിലും വരാൻ കഴിയില്ല എന്ന് വന്നപ്പോഴും, എന്നാൽ പിന്നെ 3-ാം തീയതി 3-അല്ലേന്ന്, ഏതായാലും ഇന്നക്ക് ഒരു സൗകര്യപ്പെടുത്താമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ പല ആളുകളും മദ്രസ ഉദ്ഘാടനവും പള്ളി ഉദ്ഘാടനവും വേറെ പരിപാടിയൊക്കെ ആയി. ട്രെയിനാണെങ്കിൽ 2.5 മണിക്കൂർ ലേറ്റായി, എല്ലാം കൂടി ബേജാറിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ബേജാറുകളും തീർത്തു തരട്ടെ. ഈ മഹത്തായ സ്ഥാപനം സന്തോഷവാർത്ത അറിയിക്കുന്ന ബിഷാറയുടെ സ്ഥാപനമായി അള്ളാഹു അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാകട്ടെ. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് കൊണ്ടോ പോലീസ് കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ മാത്രമല്ല. വകുപ്പുകളൊക്കെ വേണം, പോലീസ് വേണം, നിയമങ്ങൾ വേണം, അത് ശരിയല്ലേ. പക്ഷേ ആ നിയമം കൊണ്ട് മാത്രം ഒരു തരത്തും സമാധാനമുണ്ടായിട്ടില്ല. മറിച്ച് ആത്മീയമായ പരിവർത്തനം, മനുഷ്യരെ മനുഷ്യനായി കാണുക, മനുഷ്യനെ മനുഷ്യനായി കാണുക, ഒരു ആത്മീയതയിൽപ്പെട്ട ഒന്നാണത്. മനുഷ്യരെ മൃഗമായി കാണുമ്പോൾ മൃഗത്തെ കുത്തി അറക്കുന്നത് പോലെ മനുഷ്യരെയും അറുക്കുകയും കൊല്ലുകയുമാണ്. അതേസമയത്ത് മനുഷ്യനെ മനുഷ്യനായി കണ്ടാൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റൊരു ഹദീസിൽ മൻ സലിമൻ നാത്തു എന്നും കാണാം. യഥാർത്ഥ മുസ്ലിം ആരാണ്? മറ്റ് മനുഷ്യർ അവൻ്റെ അക്രമത്തെ തൊട്ടും അവൻ്റെ എല്ലാവിധ വിഷമത്തെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും അവൻ്റെ നാവിൻ്റെ തൊട്ടും എല്ലാം രക്ഷപ്പെട്ടവരാണ്. അപ്പം മറ്റ് ജനങ്ങൾ ഇവൻ്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഉള്ള അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിധത്തിലാവണം എങ്കിലേ മനുഷ്യനാവുകയുള്ളൂ എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആ മഹത്തായ തത്വം ഇവിടെ ലോകത്തിന് പഠിപ്പിച്ചത് സയ്യിദുൽ വുദൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നതിൽ ആർക്കും സംശയം ഇല്ലല്ലോ. ആ നബി തങ്ങൾ നമ്മോട് കൽപ്പിച്ചു, അല്ലാഹു തആലാന്റെ കൽപ്പന പ്രകാരം അല്ലാഹു അറിയിക്കുന്നു,
اے محبوب آپ فرمائیے. اوہ نبیے تنگل پرائیوگا ان کنتم تحبون اللہ فاتبیونی നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ എന്നോട് പിൻപറ്റുക. അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് പിൻപറ്റുക എന്നല്ല, അല്ലാഹുവിനെ പ്രിയം വെക്കുന്നെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റണം. എന്തുകൊണ്ട്? മൈ യുത്ഇർ റസൂല ഫഖദ് അതാ അല്ലാഹ. ഒരാൾ റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടാൽ അവൻ അല്ലാഹുവിന് വഴിപ്പെട്ടവൻ ആയി. മറ്റൊരായത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ മുഴുവൻ സഹാബികളും والذين اتبعوهم بإحسان സഹാബികളോട് നല്ല വിധത്തിൽ അനുഗമിച്ചവരും റളിയല്ലാഹു അൻഹും അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു. വറല്ലാഹു അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു. ബുദ്ധിയുള്ള നിങ്ങൾ ചിന്തിക്കണം, ഒരു ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റണമെന്നാണ്. ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് അവിടുത്തെ സഹാബത്തിനോട് പിൻപറ്റണം എന്നാണ്. ഇത് രണ്ടും വൈരുദ്ധ്യമാണോ? അല്ലാഹുവിന്റെ കലാമിൽ വൈരുദ്ധ്യമില്ല. അപ്പോൾ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെടൽ സഹാബത്തിന്റെ വഴിപ്പെടൽ തന്നെയാണ്. സഹാബത്തിനോട് പിൻപറ്റിയാൽ അല്ലാഹുവിന്റെ റസൂലിനോട് പിൻപറ്റിയവൻ ആകും. സഹാബത്ത് അങ്ങനെ ഹിദായത്തിന്റെ മഹാന്മാരാണ്. ആ സഹാബത്തിനോട് പിൻപറ്റണം. ആ സഹാബത്തിൽ നിന്ന് താബിഈകളും തബഉ താബിഈകളും സ്വാലിഹീങ്ങളായ മഹാന്മാർ അവരോടെ കാണിച്ചു തന്ന ആ മാർഗമാണ്. ഇപ്പൊ ഞാനിവിടെ വരുമ്പോ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ചാദരി ഇമാമിന്റെ ബൈത്താണ്. അതിൽ പറഞ്ഞു, വഅസ്കറഹും ഫമാ ശരിബു മുദാമാ. അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ അവരെ മസ്താക്കാന്മാരാണ്, പക്ഷേ വമാശരിബോ മുദാമ അവർ കള്ളുകുടിച്ച് മസ്തായവർ അല്ല. കള്ളുകുടിച്ചിട്ടോ മയക്കു മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടോ മസ്തായവർ അല്ല, മറിച്ച് അവർക്ക് ഈ ഭൗതികമായ ലോകം നശ്വരമാണ്, ക്ഷണഭംഗുരമാണ്, നശിച്ചു പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും ഇതിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ലയിക്കുകയും ചെയ്തതാണ് അവരുടെ മസ്ത് എന്ന് ആ കവിതയിൽ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കുത്തുബുല്ലക്താബ് മഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എന്റെ അമാനില്ലതെന്നോ. അല്ലാഹുവിന്റെ കൽപ്പന കൂടാതെ ഒരു വാക്ക് പോലും പറയാതെ അല്ലാഹുവിന്റെ ഹബീബിനോട് പിൻപറ്റിയ മഹാന്മാർ അവര് കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ സുന്ദരമായ വഴിയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന വഴി. എന്റെ കരടിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട്, ചെറുപ്പക്കാരോട് പ്രത്യേകിച്ചും, അല്ലാത്തവരോട് പൊതുവിലും എനിക്ക് പറയാനുള്ളത്, പുതിയ പുതിയ പ്രസ്ഥാനം ബിദഅത്തിന്റെ കക്ഷികൾ വന്ന് നിങ്ങളുടെ മുമ്പിൽ ആയത്തും ഹദീസും ഓതുമ്പോൾ അവരോട് നിങ്ങൾ ഒരൊറ്റ വാക്ക് പറയണം, ഞങ്ങൾക്ക് നിങ്ങളാവുന്ന ആയത്തും ഹദീസും ആവശ്യമില്ല, ഞങ്ങൾക്ക് ആയത്തും ഹദീസും അതിൻ്റെ വിധികളും നിയമങ്ങളും
നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളും ആരിഫീങ്ങളും താലിഹീങ്ങളും ഇവിടെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഉസ്താദന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വ്യതിചലിക്കുകയില്ല. അവരെല്ലാവരും ഹിദായത്തിലുള്ളവരാണ് എന്ന് നിങ്ങൾ മറുപടി പറയണം. അതുകൊണ്ട് ആ മഹത്തായ ഒരു സിദ്ധാന്തം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഏത് വിദ്യാഭ്യാസവും വളർത്തുന്നതിൽ ഒരു കുഴപ്പവുമില്ല. മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം, അതാണ് നമ്മളൊക്കെപ്പോ മർക്കസു തഖാഫത്തി സുന്നിയയുടെ കീഴിൽ 35,000 കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത്. 35,000 ചെറുതല്ല. കാശ്മീർ തൊട്ട് ബംഗാൾ തുടങ്ങി യു പിയിലും ബീഹാറിലും ഒറീസയിലും ജാർഖണ്ഡിലും ഗുജറാത്തിലും അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റുകളിലും അതാ പഠിച്ചുകൊണ്ടിരിക്കുന്ന 35,000 വിദ്യാർത്ഥികൾ, അഫിലിയേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾ, ഇവരെല്ലാം നമ്മൾ ഭൗതികമായ അറിവ് പഠിപ്പിക്കുന്നുണ്ട്. അത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏത് ഭൗതികമായ അറിവ് പഠിച്ചാലും എന്ത് വിജ്ഞാനം കരഗതമാക്കിയാലും നമ്മുടെ ആത്മീയമായ ചൈതന്യം വിട്ടുപോകരുത് എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. കൂടുതൽ സംസാരിക്കാൻ സമയമില്ലാത്തതിൽ നിങ്ങളൊക്കെ ക്ഷമിക്കുക. ഇവിടെ വന്ന് നിങ്ങളെ കൂടെ ഒന്ന് ചേർന്ന് സന്തോഷത്തിൽ കൂടി പോവല് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. സയ്യിദന്മാരുണ്ട്. അള്ളാഹുവെ റഹമുറാഹിമായ അള്ളാഹ് ഈ സ്ഥാപനം നീ വളർത്തണേ. അള്ളാഹ് നീ വളർത്തിക്കൊടുക്കണേ. അള്ളാഹ് എല്ലാരും ആമീൻ പറയുന്നില്ലേ? റഹമുറാഹിമായ അള്ളാഹ് ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അള്ളാഹ്. ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെയും രോഗം നീ ശിഫയാക്കണേ അള്ളാഹ്. നീ ശിഫയാക്കണേ അള്ളാഹ്. പ്രത്യേകിച്ച് വർക്കത്തു തഖാഫത്തു സുന്നിയോട് ബന്ധപ്പെട്ട ഒരാൾ ഇന്ന് മെഡിക്കൽ കോളേജിലാണ് പെട്ടെന്നുള്ളൊരു അബദ്ധത്തിൽ. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. റഹ്മുറാഹിമെ അതുപോലെ ഒരു മുത്തഅല്ലിമ് അജ്മീറിലെ മുഴുവൻ സ്ഥാപനത്തിൽ നിന്ന് പാസ്സായ കുട്ടി ഡൽഹിയിൽ വെച്ച് പനി പിടിച്ചിട്ട് ആ പനി കൊണ്ട് മരിച്ചു പോയി. ഇപ്പോൾ അതിൻ്റെ ജനാസ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെയും പോകണം. അള്ളാഹു തആല ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. ആ കുട്ടിയുടെ അമ്മവാപ്പമാർക്ക് ക്ഷമ കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു തആല സ്ഥാനം കൊടുത്തു, ദർജ കൊടുത്തു, അവരെ ഉയർത്തട്ടെ. താജുല്ലറുമാ തങ്ങളവറുകൾ നൂറുല്ലുസ്താദ് ഉമറുൽ ഫാറൂഖ് തങ്ങളവറുകൾ താഹിറുൽ അഹ്ദൽ തങ്ങൾ തുടങ്ങിയ ഗന്ധുല്ലറുമാ ഹംസോ ഉസ്താദ് ഇങ്ങനെ തുടങ്ങി ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ആളുകളെ എല്ലാവരെയും അർഹമുറാഹിമായ അള്ളാഹ് അവർക്കൊക്കെ നീ ദർജ കൊടുക്കണേ അള്ളാഹ്. അവർക്കെല്ലാവർക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണേ അള്ളാഹ്. അവരെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ സ്വർഗത്തിൻ്റെ അവകാശികളാക്കണം റഹ്മാനെ. ഇവിടെ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നാ പറയുന്നത്. എത്ര വില വാങ്ങണം? 50,000. അല്ലോ അതിപ്പം വലിയ വിലയാണ്. നമ്മളെക്കുള്ള ചേർത്തിയ വലിയ വില. പക്ഷെ നാട്ടിലുള്ള സ്ഥിതി അനുസരിച്ച് വില കുറവാണ്. ആരുണ്ട് 1 സെന്റ് ഭൂമി ഉദ്ഘാടനം ചെയ്യാൻ? 50,000. ആരുണ്ട് 1 സെന്റ് ഭൂമി? ആദൂർ തങ്ങളായിക്കോട്ടെ ബർക്കത്തിന് അല്ലേ.
തങ്ങൾ വേറെ ആരോടോ വാങ്ങി തന്നാ മതി. ആ തങ്ങളുണ്ട് ഒരു സെന്റ് ഭൂമി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ വകയായി. ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അദ്ദേഹത്തിന്റെ താപനവും അഭിവൃദ്ധിപ്പെടുത്തി കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. ഹൗദുണ്ടാക്കാൻ വേണ്ടി ഒരാള് ഖത്തർ കമ്പനി 25,000 രൂപ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഞാൻ പോട്ടെ. ആ മർക്കസ് നോളജ് സിറ്റിന്ന് അഡ്വക്കറ്റായ നമ്മള് സഖാഫി ഉണ്ട്, തങ്ങളുമാണ് സഖാഫിയുമാണ് അഡ്വക്കറ്റ് വായിക്കുന്നത്. ആ വെളിച്ചത്ത് വരെ അലിക്കുഞ്ഞു സാറിനോട് കൊടുക്ക. മൊയ്തു ഹാജി 1 സെന്റ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുബനൂർ മൊയ്തു ഹാജി 1 സെന്റ്. രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മോട് 2 വാക്ക് ആശംസ അർപ്പിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താനാണ്.